അതായത് കേരള പോലീസിൻ്റെ അതീവ രഹസ്യമായ വയർലെസ് സന്ദേശം, അത് പോലീസിൻ്റെ മാത്രമുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്, അത് പബ്ലിക്കിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമല്ല. ആ സിസ്റ്റത്തിലെ രണ്ട് മെസ്സേജുകൾ, 7 മിനിറ്റും 8 മിനിറ്റുമുള്ള മെസ്സേജുകൾ രണ്ടെണ്ണം ചോർത്തിയെടുത്ത് അദ്ദേഹത്തിൻ്റെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ ചാനൽ വഴി 3.5 കോടി മലയാളികളെ കേൾപ്പിച്ചു അദ്ദേഹം. ആ ന്യൂസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതിൻ്റെ വിശദമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഏകദേശം 1.5 വർഷം മുമ്പാണ്, 1.5 വർഷമായി ആ പരാതി കൊടുത്തത്. പി വി അൻവർ എന്ന് പറയുന്ന ആരാണ് നമുക്കറിയാം, നിലമ്പൂർ MLA. എന്നാൽ അദ്ദേഹം തികഞ്ഞ ഒരു ഗുണ്ടയാണ്, ഒരാളെ കൊന്ന കേസിലെ പ്രതിയായിരുന്നു, 50 ലക്ഷം തട്ടിപ്പ് നടത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല വനം മുറിച്ച് വിറ്റ് പണമുണ്ടാക്കി എന്ന് പറയുന്ന ആരോപണമുള്ള ആളാണ്. നിലമ്പൂർ വനത്തിലെ വിലപ്പെട്ട തേക്കൻ തടികളടക്കം കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ഗുരുതരമായ ആരോപണങ്ങളുള്ള അദ്ദേഹം കാട് കയ്യേറി, വനം കൈ മാത്രമല്ല ഗവൺമെന്റ് സ്ഥലം കയ്യേറി, തടയണ കെട്ടി, അങ്ങനെ ഹൈക്കോടതി തന്നെ ഇടപെട്ട് പൊളിക്കേണ്ടി വന്ന ആ PV അൻവർ ഇപ്പോഴിതാ പിണറായി വിജയനെതിരെ ആഞ്ഞുകുത്തിയിരിക്കുകയാണ്. PV അൻവറിന്റെ ലക്ഷ്യം കൃത്യമാണ്, അദ്ദേഹത്തിന് മന്ത്രിയാവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ തയ്യാറാവാത്ത പിണറായി വിജയനെ താഴെയിറക്കാൻ വേണ്ടി പിണറായി വിജയന്റെ വലങ്കൈയായ ADGP അജിത് കുമാർ എന്ന് പറയുന്ന തട്ടിപ്പുകാരനെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് അദ്ദേഹം. കാരണം പിണറായി വിജയന്റെ വലങ്കൈയായ അജിത് കുമാറിനെ കുത്തിയാൽ അത് പിണറായി വിജയന് നോവും. അങ്ങനെ പിണറായി വിജയനെ തന്റെ വരുതിയിൽ കൊണ്ടുവരാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ഇപ്പോൾ PV അൻവർ പ്രയോഗിച്ചിരിക്കുന്നത്. ഇത് അദ്ദേഹം നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്താ, സുജിത് എന്ന് പറയുന്ന SP മലപ്പുറം SP ആയിരിക്കുന്ന സന്ദർഭത്തിൽ കോമ്പൗണ്ടിൽ, വീട് നിൽക്കുന്ന കോമ്പൗണ്ടിൽ നിന്ന് മഹാഗണി ഇനത്തിൽപ്പെട്ട വൻമരം മുറിച്ച് ഒരു V ആകൃതിയിലായിരുന്നു, രണ്ട് ഭാഗങ്ങളായിട്ട് വളർന്ന മരം, വർഷങ്ങളോളം പഴക്കമുള്ള മരം മുറിച്ചു കൊണ്ടുപോയി അത് തിരൂരിൽ കൊണ്ടുപോയി ഈർച്ച നടത്തി ഫർണിച്ചറാക്കി അദ്ദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം. അപ്പോൾ കളവ് പോയ മരം ആ കാര്യം പുറത്തു വരാതിരിക്കാൻ ഇതിനെ മൂടി വച്ചു. അതോടൊപ്പം അവർ ചെയ്ത മറ്റൊരു ഹമ്പക്ക് നമുക്ക് നിങ്ങൾക്കത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. സോഷ്യൽ ഫോറസ്ട്രി ആദ്യം എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ പറയുന്ന മഹാഗണി മരങ്ങളില്ല, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. അപ്പോൾ ഈ തേക്ക് മുറിക്കുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ അകത്തുണ്ട് എന്നാണ് പറയുന്നത്, എനിക്കതിനെ അറിയില്ല, അത് നോക്കാനാണ് ഞാൻ പോയത്. നമുക്കറിയാം ചില മരങ്ങൾ ഒരു സ്റ്റെമ്പിൽ നിന്ന് രണ്ടായി വളരും, വി ഷേപ്പിൽ രണ്ടും ഒരേപോലെ മരമായി വളരും. അങ്ങനെ വി ഷേപ്പിൽ മരമായി വളർന്ന ഒരു മഹാഗണി ഈ ക്യാമ്പ് ഹൗസിനകത്തുണ്ടെന്നാണ് പറയുന്നത്. ഈ തേക്ക് മുറിക്കുന്ന സമയത്ത് ഈ സ്റ്റെമ്പിൽ ഒരു സ്റ്റെമ്പ് മുറിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ ക്വാണ്ടിറ്റി മരമുണ്ടാകും അതിൽ, അതാണ് ശിഖരമെന്ന് പറയുന്നത്. എന്നിട്ട് ആ മഹാഗണി മരം ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി സുജിത്ത് IPS ഇവിടെ തിരൂരിൽ മില്ലിൽ കൊടുത്ത് ഈർച്ച നടത്തി ഫർണിച്ചർ ഉണ്ടാക്കി നാട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് ആ പരാതി പറയുന്നത്. കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ ആരോപണം. അദ്ദേഹം നേരെ ADG അഭിജിത് കുമാറിനെ മോഷണവീരനാക്കി മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്, ADGP അജിത് കുമാർ ഈ മരത്തിന്റെ അടിഭാഗം, അടിമരമടക്കമുള്ള ബാക്കി ഭാഗങ്ങൾ മുറിച്ചു കൊണ്ടുപോയി കോടിക്കണക്കിന് വിലയുള്ള ഈ മരം കൊണ്ടുപോയി എന്ന് പറയുന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. അതോടൊപ്പം കിട്ടിയ വിവരം, ഈ പറയുന്ന തേക്ക് മരം അതിൻ്റെ അടിയായിട്ടുള്ള തേക്ക്, അത് ഇവിടുന്ന് നല്ല പണി കഴിപ്പിച്ച് നല്ല എന്താ പറയുക ഡൈനിങ് ടേബിളാക്കി ഈ പറയുന്ന ADGP MR അജിത് കുമാർ കൊണ്ടുപോയി എന്നാണ് അറിയുന്നത്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ ഇത് വലിയൊരു കളവ് IPS ഉദ്യോഗസ്ഥർ ഈ രണ്ടു മൂന്ന് പേരോ ചേർന്ന് ചെയ്തു. കഴിഞ്ഞില്ല, അദ്ദേഹം ആഞ്ഞടിക്കുകയാണ്. അദ്ദേഹം SP ശശിധരൻ, അതായത് മലപ്പുറം SP ശശിധരൻ, അദ്ദേഹം നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും പ്രഗത്ഭനായ പോലീസ് ഉദ്യോഗസ്ഥനാണ്. എറണാകുളത്ത് അദ്ദേഹം DCP ആയിരിക്കുമ്പോൾ, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസിന്റെ ആയിരിക്കുമ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചതാണ്.
ബലി കൊടുത്ത ഒരു മനുഷ്യനെ ബലി കൊടുത്തു എന്ന് പറയുന്നവർ, രണ്ടോ മനുഷ്യന്മാരെ ബലി കൊടുത്തു എന്ന് പറയുന്ന ഒരു സംഭവം, നരബലിയെ കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ കൊണ്ടുവന്ന് ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ശക്തനായ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് എസ് പി ശശിധരൻ. അതിന് പിന്നിൽ കുറേയും കൂടുതൽ ഗൂഢാലോചനയുണ്ടായിരുന്നു. ഒരു ഹോസ്പിറ്റലിന് വേണ്ടി ലിവറും അതേപോലെ കിഡ്നിയും എല്ലാം അടിച്ചു മാറ്റിയതായിരുന്നു പിന്നീട് അത് നരബലിയാക്കിയത് എന്ന് പറയുന്ന തെളിവുകൾ ക്രൈം പുറത്തുവിട്ടിരുന്നു. അങ്ങനെയുള്ള ശശിധരൻ പരാതി കൊടുത്തിട്ട്, ശ്രീജിത്ത് എന്ന ആൾ പരാതി കൊടുത്ത് 28 ദിവസമായി പരാതി കൊടുത്തിട്ട്, ഈ മരം മുറിച്ച് കൊണ്ടുപോയത് ആദ്യം എസ് പി സുജിത്ത് ആണെന്നും പിന്നീട് എ ഡി ജി പി അജിത് കുമാർ ആണ് മോഷണം നടത്തിയതെന്നുള്ള വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. എന്നിട്ടും യാതൊരു നടപടി എടുത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹവും പരാതി കൊടുത്തു, 7 ദിവസമായി ഒരു പരാതിക്ക് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതിന് അർത്ഥം എന്താണ്? അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം എസ് പിയുടെ ക്വാർട്ടേഴ്സ് നിൽക്കുന്ന സ്ഥലത്ത് ക്യാമ്പസിൽ കയറി ചെന്ന് അവിടെ ചെല്ലുന്നത്. എന്നാൽ അദ്ദേഹത്തെ പോലീസ് അവിടെ തടയുകയുണ്ടായി, വലിയ വാർത്തയായിരുന്നു. ഇത് മാത്രമല്ല അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, എന്നാൽ അതിലുപരിയായിട്ട് വളരെ ഗുരുതരമായ ആരോപണം വരുന്നുണ്ട്. 2 കോടി രൂപ ഷാജി സ്കറിയയുടെ വാങ്ങി എന്നാണ് മറ്റൊരു ആരോപണം. അതിൽ എന്താണ് ആരോപണത്തിന് കാരണം പറയുന്നത്? അതായത് അതൊന്ന് കേട്ട് നോക്കാം, നമുക്ക് എന്നിട്ട് പറയാം. അതായത് ഈ പറയുന്ന പി വി അൻവർ നടത്തിയ പത്രസമ്മേളനത്തിന്റെ ബാക്കി ഭാഗം ഒന്ന് കേട്ട് നോക്കാം. അത് കൃത്യമായ തെളിവുകൾ എൻ്റെ അടുത്തുണ്ട്, കൃത്യമായ വോയിസ് കോളുകളുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കുന്നുണ്ട് പത്രസമ്മേളനത്തിൽ. അതായത് കേരള പോലീസിൻ്റെ അതീവ രഹസ്യമായ വയർലെസ് സന്ദേശം, അത് പോലീസിൻ്റെ മാത്രമുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്, അത് പബ്ലിക്കിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ല. ആ സിസ്റ്റത്തിലെ 2 മെസ്സേജുകൾ, 7 മിനിറ്റും 8 മിനിറ്റുമുള്ള മെസ്സേജുകൾ 2 എണ്ണം ചോർത്തിയെടുത്ത് അദ്ദേഹത്തിൻ്റെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ ചാനൽ വഴി 3.5 കോടി മലയാളികളെ കേൾപ്പിച്ചു അദ്ദേഹം. ആ ന്യൂസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതിൻ്റെ വിശദമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഏകദേശം 1.5 വർഷം മുമ്പാണ്, 1.5 വർഷമായി ആ പരാതി കൊടുത്തത്. മറ്റ് പരാതികൾ വേറെ കിടക്കുന്നുണ്ട്. പക്ഷേ രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരു പ്രതി ആ പ്രതിക്കെതിരെ പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള എന്താ പറയുക, പോലീസ് സീക്രട്ട് ആക്ട് എല്ലാം ഇട്ടുകൊണ്ട് അദ്ദേഹം താൽക്കാലികമായി തടിയൂരാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം നടത്തി. അപ്പോൾ സ്വാഭാവികമായും എ ഡി ജി പി അജിത് കുമാറിന് ഞാൻ വീണ്ടും കത്ത് കൊടുത്തു. കാരണം കേരളത്തിലെ നിങ്ങൾ ശരിക്കും പത്രക്കാർ ശരിക്കും ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ കാര്യം നിങ്ങൾ പ്ലീസ് നിങ്ങളത് മനസ്സിലാക്കണം. കാരണം കേരളത്തിലെ വയർലെസ് സിസ്റ്റം ഇന്ത്യയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും നല്ല മികവാർന്നിട്ടുള്ള വയർലെസ് സിസ്റ്റമാണ്. എന്താണ് കാരണം? കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പോലീസിൻ്റെ, കേരളത്തെ പോലീസിൻ്റെ ഈ പറയുന്ന ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 2000-ലെ ആ ആക്ട് 2066F ഇതിനെ അട്രാക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തത്. 66F എന്ന് പറയുന്നത് ഈ ടെററിസമാണ്, ടെററിസത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ എം ആർ അജിത് കുമാർ പറഞ്ഞു അത് അങ്ങനെ വരില്ല, നമുക്ക് പ്രോസിക്യൂഷൻ ജനറലിനോട്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് ലീഗൽ ഒപ്പീനിയൻ തേടാമെന്ന് പറഞ്ഞു. അങ്ങനെ കേരളത്തിലെ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ റിപ്ലൈ കൊടുത്തു. ആ റിപ്ലൈയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് ഇൻ്റഗ്രേറ്റഡ് വിത്ത് ദ വയർലെസ് സിസ്റ്റം, ഇറ്റ് വിൽ അട്രാക്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2066F എന്ന് പറഞ്ഞിട്ടാണ് അതിന് റിപ്ലൈ കൊടുത്തത്. എ ഡി ജി അജിത് കുമാർ എന്ന് പറയുന്നത് കേരളത്തില് പിണറായി വിജയന്റെ വലങ്കയ്യാണ്. നമുക്കറിയാം സരിത എസ് നായരുമായിട്ടുള്ള അവര് അദ്ദേഹത്തിന്റെ ബന്ധം, ക്യാമ്പസിൽ പോലും എറണാകുളം കളക്ടർ ആയിരിക്കുമ്പോൾ ക്യാമ്പസിൽ പോലും സരിത നായരെ വിളിച്ചു വരുത്തി അവിടെ വെച്ച് തന്നെ കീഴ്പ്പെടുത്തി എന്നുള്ള ആരോപണം ഈ പറയുന്ന സരിത നായർ പറഞ്ഞിട്ടുണ്ട്. അതിനെ പറ്റി യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല. ആ എ ഡി ജി അജിത് കുമാർ ഇപ്പോൾ പിണറായി വിജയന്റെ വലങ്കയ്യാണ്. അദ്ദേഹം വിജിലൻസിന്റെ ഡി ഐ ജി ആയിരുന്നു, എന്നാൽ അദ്ദേഹത്തെ ADGP ആയിരുന്നു അദ്ദേഹത്തെ. എന്നാൽ വലിയ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ പാലക്കാട് ചെന്ന് അദ്ദേഹം ഒരു പത്രപ്രവർത്തകനെ പറഞ്ഞയക്കുകയും അജിത് കൃഷ്ണ എന്ന് പറയുന്ന HRDS സെക്രട്ടറിയെ പോയി സ്വാധീനിക്കാൻ ശ്രമിച്ചു, ഇടനിലക്കാരനായി നിന്നുകൊണ്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുകയും സ്വപ്ന സുരേഷ് നടത്തി പിണറായി വിജയനെ പറ്റി പറയുന്ന ഭാഗങ്ങളുടെ മുഴുവൻ തെളിവുകളും കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും, എന്നാൽ അത് കൊടുക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തു എന്നുള്ള വലിയ പരാതിയുള്ള ആളാണ്. പിന്നീടാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പിണറായി വിജയൻ എ ഡി ജി പി സ്ഥാനം കൊടുത്തു.
അങ്ങനെ കേരളത്തിലെ പോലീസിനെ പൂർണ്ണമായി നയിക്കാനുള്ള ഒരു സ്ഥാനമാണ് അദ്ദേഹം കൊടുത്തത്. അദ്ദേഹം ചെയ്തിട്ടുള്ള ഗുരുതരമായ കുറ്റങ്ങൾ വിളിച്ചു പറയുമ്പോൾ തീർച്ചയായും പിണറായി വിജയനെ വലിച്ചു താഴെയിടാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം നേരെ പോവാതെ വളഞ്ഞ വഴി കൂടെ പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് മന്ത്രിസ്ഥാനം തന്നോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വെച്ചും അവസാനിക്കുന്നില്ല. എന്തായാലും പി വി അൻവർ വളരെ ശക്തമായി തന്നെ പോരാടാൻ തയ്യാറായിരിക്കണം. മുമ്പ് മറുനാടൻ ഷാജിനെ ഒന്നാം ചെസ്റ്റായും രണ്ടാം ചെസ്റ്റായി ക്രൈം നന്ദകുമാറായി എന്നെയും മൂന്നാം ചെസ്റ്റായി നമ്മുടെ കർമ്മയെയും കർമ്മയുടെ വിൻസ് മാത്യുവിനെയും നാലാം ചെസ്റ്റായി നമ്മുടെ വി ഡി സതീഷിനെതിരെയും പിന്നെ അഞ്ചാം ചെസ്റ്റായി നമ്മുടെ ഐ ടു ഐ സുനിലിനെതിരെയും പരാജയ മുൻകൂട്ടി പ്രഖ്യാപിച്ച് നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. എന്നാൽ അദ്ദേഹത്തിന് മറുനാടൻ ഷാജിനെ തൊടാൻ പറ്റിയില്ല. ഈ കേസ് എന്ന് പറയുന്നത് അതായത് വയർലെസ് ചോർത്തി കൊടുത്തു എന്ന് പറയുന്ന കേസ് എന്താണ്, കൊറോണ സമയത്ത് വയർലെസ് വഴി ജനങ്ങൾക്ക് പോലീസിന് ഒരു മാതൃകയായിട്ടുള്ള സന്ദേശം അയച്ചിരുന്നു. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് ഉള്ളത് കൊണ്ട് ഏതോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് ജനങ്ങൾക്കും ജനങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ജനങ്ങളുടെ വയർലെസ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു. അത് ഷാജൻസ് കറിയേക്ക് കിട്ടി. ഷാജൻസ് കറി അത് പ്രസിദ്ധീകരിച്ചു. അതിൽ വേറെ ഒന്നും ഗുരുതരമായ പ്രശ്നങ്ങളില്ല. കൊറോണയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അതിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ചോർന്ന് പുറത്ത് ചോർന്നു വന്ന വയർലെസ് സന്ദേശം എന്നുള്ള രൂപത്തിലാണ് അത് പുറത്തുവിട്ടത്. അതിൽ എങ്ങനെ രാജ്യദ്രോഹ കുറ്റം ഉണ്ടാകും? എന്നാൽ അദ്ദേഹം പറയുന്നത് സീക്രട്ട് ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സീക്രട്ട് ആക്ട് എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമാണ്. കാരണം ജാമ്യം കിട്ടാത്ത വകുപ്പാണ്, ലൈഫ് ഇംപ്രിസൺമെന്റ് ആണ്. എന്നാൽ പറയുന്ന അത് അദ്ദേഹം പറയുന്ന 66F പ്രകാരം ടെററിസത്തിനും കൂടി കേസെടുക്കേണ്ടതുണ്ട് എന്നാണ് പി വി അൻവർ പറയുന്നത്. വിഡ്ഢിത്തമല്ലാതെ എന്താ പറയുന്നത്? കാരണം രാജ്യദ്രോഹ കുറ്റമായ സീക്രട്ട് ആക്ട് പെട്ട് കഴിഞ്ഞാൽ ജാമ്യം കിട്ടില്ല. എന്നാൽ ഇതിനകത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ലാതെ അജിത് കുമാറിനും പോലീസിനും അറിയാം. ഹൈക്കോടതി തന്നെ ഇതിൽ ഇടപെട്ട് പറഞ്ഞ എന്താ, ഈ വയർലെസ് സന്ദേശം ചോർത്തി പോയിട്ടുണ്ടെങ്കിൽ കുറ്റവാളി ആരാണ്? പോലീസാണ്. ആ പോലീസ് ഗ്രൂപ്പുകളിൽ നിന്ന് മറ്റു ഗ്രൂപ്പുകളിൽ പ്രൈവറ്റ് ആയ ജനങ്ങളുടെ ഗ്രൂപ്പുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാ? പോലീസിനാണ്. ആ ഉത്തരവാദിത്തം നിർവഹിച്ച ആ ഉത്തരവാദിത്തം വീഴ്ച വന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് ശിക്ഷിക്കേണ്ടത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എ ഡി ജി അജിത് കുമാർ ഇങ്ങനെ ഒരു വകുപ്പിടുക മാത്രമല്ല അന്വേഷണം നടത്തിയപ്പോൾ കൃത്യമായി മനസ്സിലായി ഷാജിൻസ് കറിയ കുറ്റവാളിയല്ല. അതിന്റെ പിന്നാലെയാണ് നമ്മുടെ ഇപ്പോൾ പി വി അൻവർ പറയുന്നത് 2 കോടി രൂപ തട്ടി എ ഡി ജി പി അജിത് കുമാർ ഷാജസ്കറിയെ കൊടുത്തു, അതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും രസകരമായ കാര്യമാണ്. എന്നെ അടക്കം ഉപദ്രവിച്ചിട്ടുള്ള ആളാണ്, 34 ദിവസം ജയിലിടാനും അതേപോലെ കള്ളക്കേസിൽ കുടുക്കി എന്നെ ഒരു ദിവസം രാത്രി വരെ പോലീസ് സ്റ്റേഷനിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിക്കുകയും ചെയ്തിട്ടുള്ള, എൻ്റെ ഓഫീസിലെ എല്ലാ ഡോക്യുമെന്റും കമ്പ്യൂട്ടറൊക്കെ എടുത്തുകൊണ്ടുപോയിട്ടുള്ള മഹാനാണ് എ ഡി ജി പി അജിത് കുമാർ. ഞാനുമായി അടുത്തൊരു ബന്ധമുണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹം പിണറായി വിജയന് വേണ്ടി വിടുവേല ഒരാളാണ്. എന്തായാലും നമുക്ക് കൂടുതൽ കൂടുതൽ തെളിവുകളുമായിട്ട് കൂടുതൽ കൂടുതൽ പിണറായി വിജയനെ കൊടുക്കാവുന്ന തെളിവുകളുമായിട്ട് ആരും എ ഡി ജി പി വി വി അൻവർ വരികയാണ്. അദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുറത്തുവിടാം. വളരെ ഗുരുതരമായ വളരെ ശക്തമായ തെളിവുകളാണ് ഇപ്പോൾ പി വി അൻവർ പുറത്തുവിടുന്നത്. ഓരോന്നും നമുക്ക് പ്രസിദ്ധീകരിക്കാം.